ഹലോ, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ കറിയാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് കട്ട് ചെയ്ത് വെച്ചതാണിത്. പിന്നെ നമുക്കിനി അതിലോട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ്. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് സോയാബീനും ഉരുളക്കിഴങ്ങും കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ രണ്ടും വെള്ളവും കഷ്ണങ്ങളും നമ്മൾ പാകത്തിൽ നിൽക്കുന്ന രീതിയിൽ അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെള്ളം പാകമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് അരച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് അളവിൽ വിസിൽ വരുന്ന രീതിയിലാണത് വയ്ക്കാൻ പോകുന്നത്. അപ്പോഴേക്കും നമുക്ക് നമ്മൾ മസാലയൊക്കെ റെഡിയാക്കാം. ഞാനിപ്പോൾ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ചട്ടി ചൂടായിട്ട് വരുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ടൈമിൽ നമ്മൾ അതിലോട്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞു വെച്ചാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്കിനി അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാള എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം. ഈ ടൈമിൽ നമുക്കതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിതാ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം അങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്കിനി അതിലോട്ട് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മല്ലിപ്പൊടി ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ഞാൻ ചിക്കൻ മസാലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചിക്കൻ മസാല പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതാ അപ്പം നല്ല ഫ്ലേവറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്ലേവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സോയാബീനും ഉരുളങ്കിഴങ്ങൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മസാലയിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പൊടികളിലൊക്കെ പച്ചമുളകൊക്കെ മാറി നന്നായി പാകമായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ടൈമിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീനും ഉരുളക്കിഴങ്ങെല്ലാം നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ടൈമിൽ നമ്മളൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച എല്ലാ മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്നതിനാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്കത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സോയാബീൻ മസാല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. വെള്ളം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഡ്രൈ ആയി തന്നെ എടുത്താൽ മതി. അപ്പോൾ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോയാബീൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടി അപ്പം ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടി നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിനി അതൊരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ചിക്കൻ കറിയുടെ പോലെ അതേ ടേസ്റ്റിൽ കഴിക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും.